സ്നേഹകാലം രണ്ടാം ശനി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:30-42 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ലോകത്തിൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ഒത്തിരിയേറെ നന്മ പ്രവർത്തികൾ യേശു ചെയ്തു. ഇത് കണ്ട് അത്ഭുതത്തോടെ അനേകം പേർ അവനെ അനുഗമിച്ചപ്പോൾ കുറെ പേർ അവനെ പ്രതികൂലിക്കുകയും ചെയ്തു. ലോകത്തിലേക്ക് കടന്നു വന്ന എല്ലാ ദൈവമനുഷ്യരെയും എതിർക്കുക മാത്രമല്ല വധിക്കുകയും ചെയ്ത തലമുറയുടെ പിന്തുടർച്ചക്കാരാണവർ. നല്ലവർക്കെതിരെ കല്ലെറിയുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് നാമും ജീവിക്കുക. മറ്റുള്ളവർക്ക് നന്മയുണ്ടാകട്ടെ എന്ന് കരുതി ചെയ്ത പ്രവൃത്തികൾ, വാക്കുകൾ എല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ട് ഏറെ വിമർശനങ്ങളും മനക്ലേശവും ഏറ്റുവാങ്ങിയ അനുഭവങ്ങൾ യേശുവിനെ പോലെ നമുക്കും ഉണ്ടായിട്ടുണ്ടാകും. നഷ്ടധൈര്യരായി ഇനി ഒരു നന്മയ്ക്കും ഞാനില്ല എന്ന് ചിന്തിച്ച് പരോപകാര പ്രവൃത്തികളിൽ നിന്ന് അകലം പാലിക്കുന്ന അനേകം വ്യക്തികളെ കണ്ടെത്തിയിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണിത്. ദൈവത്തിന്റെ നന്മയിൽ പങ്കുപറ്റുന്നവർ ലോകത്തിന്റെ പ്രതികൂലങ്ങളിൽ ഒരിക്കലും തളരില്ല. തടഞ്ഞു വയ്ക്കാനാവാത്ത വിധം ദൈവത്തിന്റെ നന്മ പ്രവർത്തികൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കും.